ഗ്രേസ് റേഡിയോ പ്രഭാത സന്ദേശത്തിലേക്ക് സ്വാഗതം. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല, ഒരു നാളും ഭയപ്പെടില്ല. ജയം കൊള്ളുമേ, ഞാൻ ജയം കൊള്ളുമേ, യേശു മൂലം ജയം കൊള്ളുമേ. ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല, ഒരു നാളും ഭയപ്പെടില്ല. ജയം കൊള്ളുമേ, ഞാൻ ജയം കൊള്ളുമേ, യേശു മൂലം ജയം കൊള്ളുമേ. പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് റേഡിയോയിൽ പ്രഭാത സന്ദേശവുമായി കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കി തന്ന എല്ലാ ഭാഗ്യ പദവികൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രിയരെ, പ്രശ്നങ്ങൾ നിറഞ്ഞ ഈ മരുഭൂമി യാത്രയിൽ ഓരോ ദിവസവും കോഴി തൻ്റെ കുഞ്ഞിനെ ചിറകിൻ്റെ കീഴിൽ വഹിക്കുന്നത് പോലെ സ്വർഗസ്ഥനായ നമ്മുടെ കർത്താവ് നമ്മെ കുടുംബമായി വഹിക്കുകയും മറയ്ക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ കരം എത്ര ശ്രേഷ്ഠമാണെന്ന് ഇന്നു പകൽ ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ്. കർത്താവിൻ്റെ കൃപയിൽ തിരിച്ചറിഞ്ഞ് ഓരോ ദിവസവും ദൈവമുഖത്തേക്ക് നോക്കി ക്രിസ്തുവിൻ്റെ സ്നേഹവും ആ ദൈവത്തിൽ നിന്നുള്ളതായ അനുഗ്രഹങ്ങളും നമ്മുടെ തലമുറയിൽ, നമ്മുടെ ജോലി മണ്ഡലത്തിൽ, കുടുംബജീവിതത്തിൽ വാരിച്ചൊരിയുന്ന ദിനരാത്രങ്ങൾ നമ്മുടെ മുമ്പിൽ കടന്നുപോയി ഇനിയും അത് സംഭവിക്കുന്ന നാളുകളാണ്. ആയുസ്സോടും ആരോഗ്യത്തോടും കൂടെ ഈ ലോകത്തിൽ ഒരു ദിവസം ദൈവം നമുക്ക് തന്നല്ലോ. നമ്മുടെ പിതാക്കന്മാർ കണ്ടിട്ടില്ലാത്ത, നാം കണ്ടിട്ടില്ലാത്ത ഒരു പുതിയ ദിവസം ദൈവം നമുക്ക് ദാനം നൽകി. എത്രയോ കാര്യങ്ങൾ ദൈവത്തിൻ്റെ കരുതലിനെക്കുറിച്ച്, ദൈവത്തിൻ്റെ സൂക്ഷിപ്പിനെക്കുറിച്ച് എനിക്കെടുത്തു പറയാൻ കഴിയും. എന്നാൽ പ്രിയമുള്ളവരായ നമ്മെ ഓരോരുത്തരെയും ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുന്ന സ്ഥാനത്ത്, രാജ്യത്ത്, പദവിയിൽ തൻ്റെ സാന്നിധ്യത്താൽ മറയ്ക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് ഞാൻ വീണ്ടും ഹൃദയം തുറന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞാൻ നിങ്ങളുടെ സഹോദരൻ റെന്നി ഇടപ്പറമ്പിൽ. ഇന്നത്തെ ചിന്താവിഷയം യോഹന്നാന്റെ സുവിശേഷം 11:32 വാക്യം. യേശു ഇരിക്കുന്നിടത്ത് മറിയ എത്തി അവനെ കണ്ടിട്ട് അവൻ്റെ കാൽക്കൽ വീണു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നു എങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു എന്ന് പറഞ്ഞു. അനുഗ്രഹിക്കപ്പെട്ട നല്ല ഒരു സന്ദേശം, നല്ല ഒരു വാക്യം ഇന്ന് നമ്മെ ബലപ്പെടുത്താൻ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ, നമ്മുടെ വ്യക്തിപരമായ മേഖലകളിൽ നാം വാടിത്തളരുമ്പോൾ, ക്ഷീണിച്ചു പോകുമ്പോൾ നമ്മെ ബലപ്പെടുത്തുവാൻ, ഊർജം പകരാൻ ലഭിച്ച ദൈവവചനത്തെ ഓർത്ത് ഞാൻ എൻ്റെ കർത്താവിന് 1000 നന്ദി ഈ രാവിലെ അറിയിക്കുകയാണ്. ഗ്രേസ് റേഡിയോയിൽ കൂടെ കേൾക്കുന്ന ദൈവവചനങ്ങൾ കഴിഞ്ഞ നാളുകളിൽ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുന്നു എന്ന് നിങ്ങൾ അയക്കുന്ന ഇമെയിലിൽ കൂടെ, വാട്സപ്പ് മെസ്സഞ്ചറിൽ കൂടെ, ഫോൺ കോളുകൾ കൂടെ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. തുടർന്ന് നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രതീക്ഷിക്കുക. ഈ ശുശ്രൂഷയോർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവം ഞങ്ങൾക്ക് തന്നിട്ടുള്ള, ഞങ്ങൾ ദൈവവചനം വായിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളോട് ഓരോ ദിവസവും, അതായത് എന്നോടും എൻ്റെ കുടുംബത്തോടും സ്വർഗത്തിലെ അപ്പച്ചൻ സംസാരിക്കുന്ന ദൈവീയ ആലോചനകളാണ് നിങ്ങൾക്ക് കൈമാറുന്നത്. അതുകൊണ്ട് ഈ ശുശ്രൂഷയിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ഞങ്ങൾ തിരുവചനത്തിൽ ബലപ്പെടുന്നതുപോലെ തന്നെ നിങ്ങളും ബലപ്പെടും എന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ഇനി വായിച്ച വാക്യത്തിലേക്ക് വേഗം മടങ്ങി വരാൻ താല്പര്യപ്പെടുകയാണ്. യേശുവിൻ്റെ കാൽക്കൽ വീണ മറിയ പറഞ്ഞ തൻ്റെ ഉറപ്പായ വാക്കാണ്, എൻ്റെ സഹോദരൻ ലാസർ മരിച്ചുപോയി, കർത്താവേ, നീ ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു, ഞങ്ങൾക്ക് ഈ ദുഃഖം നിലനിൽക്കുകയില്ലായിരുന്നു. യേശുവിൻ്റെ കാൽക്കൽ വീണ് യേശു ഇരിക്കുന്നിടത്ത് ചെന്ന്
പറഞ്ഞ ഒരു വാക്കാണ്. പ്രത്യാശയുടെയും വിശ്വാസത്തിൻ്റെയും ഒരു തരംഗമാണ് യോഹന്നാൻ 11:32 വാക്യം. മാർത്തയും മറിയയും ലാസറും അടങ്ങുന്ന കൊച്ചു വീട്ടിൽ ലാസറിൻ്റെ മരണം കഴിഞ്ഞ് 4 ദിവസത്തോളമായി. ആ സമയം യേശുവിനോട് വേദനയിൽ ചാലിച്ച, കണ്ണുനീർ കുതിർത്തെടുത്ത വാക്കുകളാണ് ഈ പുസ്തകത്തിൽ നാം ഇന്ന് വക ചിന്തിക്കാൻ താല്പര്യപ്പെടുന്നത്. അവൾ കരയുന്നതും അവളോട് കൂടെ വന്ന യഹൂദന്മാർ കരയുന്നതും യേശു കണ്ടു. എന്നിട്ട് വചനത്തിൽ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, യേശുവിൻ്റെ ഉള്ളം നൊന്ത് കലങ്ങി. മറ്റൊരു ഭാഗത്ത് വായിക്കുന്നു, യേശു കണ്ണുനീർ വാർത്തു. പ്രിയരെ, നാം ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ഇരിക്കുന്ന മറിയെപ്പോലെ ഒരു ദൈവദാസനാണ്, ദൈവദാസിയാണ് നീയെങ്കിൽ, നിന്റെ തകർച്ചയിൽ, നിന്റെ കണ്ണുനീരിൽ, നിന്റെ വേദനയിൽ മാറി നിന്ന് ചിരിക്കുകയും മാറി നിന്ന് ഡയലോഗ് അടിക്കുകയും ചെയ്യുന്ന ഒരു ദൈവമല്ല എൻ്റെ ദൈവം. എൻ്റെ ദൈവം നിനക്കൊപ്പം കരയുകയും നിനക്കൊപ്പം നെഞ്ച് തകരുകയും നിനക്കൊപ്പം ഉള്ളം നൊന്ത് കലങ്ങുകയും ചെയ്യുന്ന ഒരു ദൈവമാണ് ഞാനിന്ന് പകൽ വിശ്വാസത്താൽ ഡിക്ലെയർ ചെയ്യുന്ന യേശു ക്രിസ്തു. അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തു ലാസറിൻ്റെ വീട്ടിൽ വന്ന ഒരു ചരിത്രമാണ് ഈ ഭാഗത്ത് കാണാൻ കഴിയുന്നത്. കാരണം യേശു ഉള്ള ഇടത്ത് മരണമല്ല നടക്കുക, പകരം ജീവനാണ്, സമൃദ്ധിയായ ജീവൻ. ദൈവപാദപീഠത്തിൽ ഇരിക്കുന്ന സഹോദരിക്ക് ഒരു ഉറപ്പുണ്ടായിരുന്നു, യേശു എൻ്റെ വീട്ടിൽ എൻ്റെ സഹോദരങ്ങളിൽ ഉണ്ടായിരുന്നു എങ്കിൽ ഒരിക്കലും ഈ തകർച്ച വരത്തില്ലായിരുന്നു. ഇന്ന് പകൽ നിങ്ങൾ ആ വാക്ക് കടന്നു വിശ്വസിക്കണം. നിങ്ങളുടെ വീട്ടിൽ യേശു ഉണ്ടെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ ദൈവസമാധാനമുണ്ടെങ്കിൽ നിങ്ങളുടെ ഭവനം തകരത്തില്ല, തകർച്ച വരത്തില്ലെന്നല്ല ഞാൻ പറയുന്നേ, നിങ്ങൾ തകർന്നു പോകത്തില്ല. ഉദാഹരണം, യേശു ഒരിക്കൽ പറഞ്ഞു, തടാകത്തിൻ്റെ അക്കരയേക്ക് പോകാം. ശിഷ്യന്മാരുമായി തടാകത്തിൻ്റെ അക്കരയേക്ക് പോകുമ്പോൾ അവർ പോയ പടകിൽ കാറ്റും കോളും തിരമാല ആഞ്ഞടിച്ചു. പടക് തകരുന്നു എന്ന് കണ്ടപ്പോൾ പത്രോസ് ഉൾപ്പെടെ നിലവിളിച്ചു, യേശുവോ ഒരു തലയണയെടുത്ത് അമരത്തു വെച്ച് തല വെച്ച് കിടന്നുറങ്ങി എന്നാണ് വായിക്കുന്നത്. യേശു ആ പടകിലുണ്ടായിരുന്നു, പക്ഷെ കാറ്റ് വന്നില്ലെന്നല്ല, തിരമാല വന്നില്ലെന്നല്ല, പ്രതികൂലം വന്നില്ലെന്നല്ല, അതൊക്കെ സംഭവിച്ചു, പക്ഷേ ആ പടക് തകരുവാൻ ദൈവം അനുവദിച്ചില്ല. എൻ്റെ കൂടെപ്പുറപ്പെ പരിശുദ്ധാത്മാവ്, ഞാൻ ഇന്ന് പകൽ ഇങ്ങനെ പറയട്ടെ, നിന്റെ ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ വന്നേക്കാം. പ്രതീക്ഷിക്കാത്ത മേഖലയിൽ ചിലതൊക്കെ നിന്റെ മുമ്പിൽ ആഞ്ഞടിച്ച തിരമാല പോലെ കയറി വന്നേക്കാം. അതൊന്നും നിന്നെ തകർക്കുകയില്ല കേട്ടോ, നിന്നെ ഒതുക്കിക്കളയില്ല, പകരം ദൈവത്തിൻ്റെ കരം അതിനകത്ത് നീ കണ്ടിരിക്കും. ദൈവാശ്രയം നഷ്ടപ്പെടുമ്പോഴാണ് തകർച്ചയും ജീവിതത്തിൽ നേരിടുന്നത്. പക്ഷേ ഇന്ന് പലരും ഇത് തിരിച്ചറിയുന്നില്ല എന്നതാണ് സത്യം. ബെഥാനി എന്ന ഗ്രാമത്തിലാണ് ഈ ഭവനം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ലാസറും തൻ്റെ 2 സഹോദരിമാരായ മാർത്തയും മറിയയും താമസിക്കുന്നത്. ഈ ഗ്രാമത്തിൽ, ബെഥാനിയയിലെ ഗ്രാമത്തിൽ യേശു എപ്പോൾ വന്നാലും ഈ വീട്ടിൽ ഒന്നു പോകാതെ, കയറിയിരിക്കാതെ മടങ്ങിപ്പോകാറില്ല. അത്രയ്ക്ക് അഭേദ്യമായ ബന്ധം ഈ ഭവനവുമായി യേശുവിന് ഉണ്ട്. യേശുവിനെ സ്നേഹിക്കുകയും യേശു സ്നേഹിക്കുകയും ചെയ്ത ഒരു ഭവനമായിരുന്നു ഈ ലാസറിൻ്റെ വീട്. യോഹന്നാൻ 11:5 നോക്കുക. ഈ വീട്ടിലെ മറിയയായിരുന്നു ഒരിക്കൽ യേശുവിൻ്റെ കാൽക്കലിരുന്ന് പരിമളത്തൈലം പൂശി തൻ്റെ തലമുടി കൊണ്ട് കാല് തുടച്ചത്. ഈ ഭവനത്തിലാണ് ഇപ്പോൾ ഒരു മരണം സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ തിരുവചനത്തിൽ കാണുന്നത്, ലാസർ ദീനമായി കിടക്കുന്നു എന്ന് യേശു കേട്ടിട്ട് തനായിരുന്ന പട്ടണത്തിൽ 2 ദിവസം കൂടി പാർത്തു എന്നാണ്. തൻ്റെ സ്നേഹിതൻ, ഇത്രമാത്രം സ്നേഹിച്ച തൻ്റെ സഹോദരൻ രോഗിയായി മരിക്കാറായി എന്നറിഞ്ഞിട്ടും ഓടി എത്തിയില്ല എന്ന് അല്പം ചിന്തിക്കേണ്ടതായ കാര്യം തന്നെയാണ്. നമ്മുടെ ഒരു സ്നേഹിതന് ഒരനർത്ഥം വരുമ്പോൾ,
ഒരു മരണം സംഭവിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും വീട്ടിലിരിക്കാറില്ല, നമ്മൾ ഓടിയെത്തും. വണ്ടി വിളിച്ചാണെങ്കിലും നടന്നാണെങ്കിലും ഓടിയാണെങ്കിലും നമ്മളെത്തും. കാരണം ആ അഭേദ്യ ബന്ധമാണ്. അങ്ങനെ ഒരു അഭേദ്യ ബന്ധം സ്ഥാപിച്ച യേശുവും ലാസറിൻ്റെ മരണവും ദീനവും അറിഞ്ഞിട്ട് പോയില്ല എന്നുള്ളതാണ് സത്യം. അവിടെ ചിന്തിക്കേണ്ട കാര്യമാണ്. എന്നാൽ യഹൂദർ യേശുവിനെ കൊല്ലുവാനായി ഭാവിച്ചപ്പോൾ തൻ്റെ സമയം മരണത്തിനായി തികയാതിരുന്നതിനാലും യഹൂദ ദേശം വിട്ട് മറ്റൊരു പട്ടണത്തിലേക്ക് പോവുകയായിരുന്നു യേശു. യോഹന്നാൻ 11:8 നോക്കുക. ഈ സമയത്താണ് തൻ്റെ സഹോദരനായ ലാസർ അവിടെ മരിക്കുന്നത്. ഇതറിഞ്ഞ യേശു ഓടിയെത്തിയില്ലെങ്കിലും അതിൻ്റെ പുറകിൽ ദൈവത്തിനൊരു പ്രവൃത്തിയുണ്ടെന്ന് നാം തിരിച്ചറിയണം. ചില സമയങ്ങളിൽ നാം പ്രതീക്ഷിക്കുന്ന ഒരു വിടുതലുകൾ നമ്മിലോ നമ്മുടെ ഭവനത്തിലോ നടക്കാൻ കഴിഞ്ഞില്ലെന്ന് വന്നേക്കാം. പ്രതീക്ഷ വെച്ചത് ആവിയായി പോയെന്ന് വന്നേക്കാം. അതിൻ്റെ മുമ്പിൽ നാം തകർന്നു പോകരുത്. ചില താമസങ്ങൾ ദൈവപ്രവൃത്തിക്ക് വഴിയൊരുക്കും എന്നുള്ള കാര്യം മറക്കരുത്. ചില താമസങ്ങൾ വന്നാൽ അതിൻ്റെ പുറകിൽ ദൈവത്തിന് ഒരു ഗീതമുണ്ട്, പദ്ധതിയുണ്ട് എന്നുള്ള കാര്യം മറക്കരുത്. അത് നാം തിരിച്ചറിയണം. ഇവിടെ നടക്കുന്നതും ഇതേ പ്രവൃത്തിയാണ്. ലാസർ മരിച്ചിട്ടും യേശു ആ വീട്ടിൽ എത്താഞ്ഞതിൻ്റെ ഏക കാര്യം ദൈവപ്രവൃത്തി വെളിപ്പെടുക എന്നുള്ളത് തന്നെയായിരുന്നു. മരണവാർത്ത അറിഞ്ഞപ്പോൾ യേശു അവിടെ എത്തിയാൽ അവിടെ ഒരു അടക്ക ശുശ്രൂഷ നടക്കില്ലായിരുന്നു. കാരണം എൻ്റെ യേശു എവിടെങ്കിലും ചെന്നാൽ അവിടെ അത്ഭുതം നടന്നിരിക്കും. യേശു പള്ളിയിൽ ചെന്നാൽ അത്ഭുതം, വീട്ടിൽ ചെന്നാൽ അത്ഭുതം, വയലിൽ ചെന്നാൽ അത്ഭുതം, വഴിയിൽ നിന്നാൽ അത്ഭുതം, കടപ്പുറത്ത് നിന്നാൽ അത്ഭുതം, ഏറെ പറഞ്ഞാൽ സെമിത്തേരി ചെന്നാലും അവിടെ ഒരു അത്ഭുതം നടന്നിരിക്കും. എന്നാൽ ഇവിടെ ഒരു പ്രശ്നം നാം മനസ്സിലാക്കേണ്ടത്, യഹൂദന്മാരുടെ പാരമ്പര്യപരമായ പഠിപ്പിക്കലനുസരിച്ച് അവർ വിശ്വസിച്ചിരുന്നത് ഒരുവൻ മരിച്ചാൽ അവൻ്റെ ആത്മാവ് 2-3 ദിവസം അവിടെ തന്നെ ഉണ്ടാകും എന്നതായിരുന്നു. എന്നാൽ ആത്മാവ് ആ 2-3 ദിവസം അവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് കൊണ്ട് യേശു ഒരു കാര്യം തീരുമാനിച്ചു. അവരുടെ വിശ്വാസത്തിന് അധീനമായി അവൻ്റെ ആത്മാവ് എടുക്കപ്പെട്ടു എന്ന് അവർ വിശ്വസിക്കുമ്പോൾ യേശു അവിടെ ചെല്ലും എന്നുള്ളതാണ്. എന്നാൽ യേശു 1 ദിവസം വന്ന് ഉയർപ്പിച്ചാൽ യഹൂദർ ഉയർപ്പിച്ച ദൈവത്തെ വിശ്വസിക്കാൻ തയ്യാറായില്ലെന്ന് വന്നേക്കാം. ആയതിനാൽ ദൈവനാമ മഹത്വം എടുക്കുവാനായി യേശു അല്പം താമസം കാട്ടിയെന്നാണ് ഇവിടെ നാം മനസ്സിലാക്കുന്നത്. പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി നടക്കാൻ താമസം വന്നാൽ നാം ഒരു കാര്യം തിരിച്ചറിയണം. യേശുവിന് എന്തോ ഒരു ദൈവപ്രവൃത്തി നമ്മുടെ കുടുംബത്തിൽ, തലമുറയിൽ, ജോലിയിൽ, ആരോഗ്യമണ്ഡലത്തിൽ നടക്കുവാൻ നടത്തുവാൻ ഉണ്ട്. പകരം നിരാശപ്പെടുകയും സ്വയം ശപിക്കുകയും ചെയ്യുകയല്ല വേണ്ടത്. ദൈവപ്രവൃത്തി നമ്മിൽ വെളിപ്പെടാൻ നാം ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കണം. എൻ്റെ കൂടപ്പുറപ്പേ സഹോദരങ്ങളെ, ഞാൻ ആത്മാവി പറയട്ടെ, നമ്മുടെ സമയത്തല്ല, നമ്മുടെ ഗീതമല്ല, ദൈവത്തിൻ്റെ സമയവും ദൈവത്തിൻ്റെ ഗീതവും നമ്മിൽ വെളിപ്പെടാൻ വേണ്ടി നമ്മൾ തയ്യാറാകണം. ഒപ്പം മറിയെപ്പോലെ നമുക്കൊരു വിശ്വാസവും വർദ്ധിച്ചു വരുന്നവരായി മാറണം. നാം തുറന്നു പറയണം, കർത്താവ് എൻ്റെ വീട്ടിൽ, എൻ്റെ ജോലിയിൽ, എൻ്റെ തലമുറയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങൾ മരിക്കുകയില്ല, ഞങ്ങളുടെ പ്രവൃത്തി തകരുകയില്ല. ഇന്ന് പകൽ വിശ്വസിക്ക്, നിനക്ക് കൂട്ടായി തന്ന നിൻ്റെ കൂട്ടുദാസൻ, നിൻ്റെ ഭർത്താവ് ഒരു മാരകരോഗമാണോ, നിൻ്റെ ഭാര്യ ഒരു മാരകരോഗത്തിലാണോ, തകർച്ച വരാൻ ദൈവം അനുവദിക്കുകയില്ല. ദൈവം നിൻ്റെ കുടുംബത്തെ സ്നേഹിക്കുന്നു, ദൈവം നിൻ്റെ തലമുറയെ സ്നേഹിക്കുന്നു. ഇന്ന് പകൽ നീ വാ തുറന്ന് പറഞ്ഞാൽ മതി, യേശുവേ, നീ എൻ്റെ വീട്ടിലുണ്ടെങ്കിൽ, നീ എൻ്റെ തലമുറയിലുണ്ടെങ്കിൽ, നീ എൻ്റെ ഭർത്താവിലുണ്ടെങ്കിൽ, എൻ്റെ ഭാര്യയിലുണ്ടെങ്കിൽ, ഞങ്ങൾ മരിക്കുകയില്ല, ഞങ്ങൾ തകർന്നു പോവുകയില്ല, ഞങ്ങൾ അതിനെ അതിജീവിക്കും. വിശ്വാസത്തോടെ എന്നോടൊപ്പം നിങ്ങൾ ചേർന്ന് പറ, ഞങ്ങൾ താഴ്ചയല്ല ഉയർച്ച തന്നെ പ്രാപിക്കുമെന്ന് പറ. വിശ്വാസത്തോടെ ഏറ്റുപറഞ്ഞാൽ നിങ്ങളൊരു ദൈവപ്രവൃത്തി നിങ്ങളുടെ കണ്ണാലെ 2021 നിങ്ങൾ കണ്ടിരിക്കും.
മറിയ ഏറ്റുപറഞ്ഞപ്പോൾ അവിടെ വിശ്വാസത്തിൻ്റെ വാക്ക് അവൾ യേശുവിനോട് പറഞ്ഞപ്പോൾ, ഗുരു നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ല എന്ന് ഉറപ്പ് പറഞ്ഞപ്പോൾ യേശു അവൻ്റെ കല്ലറയിൽ ഒരത്ഭുതം ചെയ്തു. ഒരത്ഭുതം ഇന്ന് നീ പ്രതീക്ഷിക്കുക. സെമിത്തേരി പ്രതീക്ഷ നഷ്ടപ്പെട്ട സ്ഥലമാണ്. നിന്റെ ജീവിതം ഇന്ന് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ പ്രതീക്ഷ നഷ്ടപ്പെട്ടതായിരിക്കും. നാളെ ഓർത്ത് നീ വ്യാകുലപ്പെടുന്ന വ്യക്തിയായിരിക്കും. മനസ്സ് മരവിപ്പിച്ച ഒരു സാഹചര്യമായിരിക്കും. എങ്കിലും ഭയപ്പെടേണ്ട, യേശുവിന് നിന്റെ വീട്ടിൽ നിന്റെ ഹൃദയത്തിൽ വരാൻ ഒരു വഴി തുറന്നു കൊടുക്കുക. യേശു വരും. നാറ്റം വെച്ച നിന്റെ പ്രശ്നത്തിന് ലാസറിന്റെ ശരീരത്തിൽ വന്ന വിടുതൽ പോലെ നിന്റെ വിഷയത്തിലും വിടുതൽ പ്രാപിക്കുവാൻ, വിടുതൽ തരുവാൻ നിശ്ചയമായി ഒരത്ഭുതം നടക്കും. വിശ്വസിക്കുക, നീ പുറത്തു വരും. മരിച്ച വിഷയത്തിൽ നിന്ന്, കല്ലറയിൽ കിടക്കുന്ന വിഷയത്തിൽ നിന്ന്, കല്ലുരുട്ടി വച്ചിരിക്കുന്ന വിഷയത്തിൽ നിന്ന് നീ പുറത്തു വരും. എൻ്റെ സഹോദരങ്ങളെ, നീ നിന്റെ തലമുറ ഓർത്ത് ഭാരപ്പെടുന്ന വ്യക്തിയാണോ? ഒരു പുതിയ വഴി തുറക്കുന്നില്ലേ? ജോലി, വിവാഹം, ഭാവി കാര്യങ്ങളൊക്കെ അടഞ്ഞു കിടക്കുകയാണോ? നീ യേശുവിനോട് മാത്രം നിലവിളിക്ക്. കർത്താവിനോട് നീ ഒന്ന് പറ, നീ ഒന്ന് മുഴങ്ങാലും അടക്ക്, ഒന്ന് വേറിട്ടിരുന്ന കര. നിന്റെ കണ്ണുനീര് കാണുമ്പോൾ മറികടക്കുന്ന ദൈവമല്ല എൻ്റെ ദൈവം. നിന്റെ കണ്ണുനീര് കാണുമ്പോൾ നിന്റെ കണ്ണുനീർ ഒപ്പി നിന്റെ തലമുറയുടെ സ്ഥിതി മാറ്റും. നിന്റെ ഭർത്താവിൻ്റെ സ്ഥിതി മാറ്റും. നിന്റെ ഭാര്യയുടെ സ്ഥിതി മാറ്റും. നിന്റെ ഭവനത്തിൻ്റെ ഞെരുക്കവും ഞരക്കവും മാറ്റി നീ ഒരു പുതിയ സൃഷ്ടിയായി, പുതിയ ദൈവ പൈതലായി നിന്നെ മാറ്റിമറിക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഇതെങ്ങനെയാണ് ഞാൻ പറയുന്നത്? എൻ്റെ അനുഭവം പറയുന്നത്. ഞാൻ ഈ യേശുവിനെ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ, ഞാൻ ഈ യേശുവിന് വേണ്ടി ജീവിക്കുന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം അമ്പേ പരാജയപ്പെട്ടു പോയേനെ, തകർന്നു പോയേനെ. എന്നാൽ ഞാൻ ഇന്ന് അനുഭവിക്കുന്ന സന്തോഷം, ഞാൻ ഇന്ന് അനുഭവിക്കുന്ന സമാധാനം, ഞാൻ കഴിക്കുന്ന ആഹാരം, യാത്ര ചെയ്യുന്ന വാഹനം, കിടന്നുറങ്ങുന്ന വീട്, ഞാൻ ഉടുക്കുന്ന വസ്ത്രം, എൻ്റെ തലമുറ, എൻ്റെ കുടുംബം, എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. യേശു തന്നതല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ല. ഞങ്ങളുടെ ജീവിതത്തിൽ യേശു വന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് പകൽ ജീവിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ പുസ്തകത്തിൽ നിന്ന് കടമെടുത്തോ, മറ്റൊരാടെ വാമൊഴിയാലല്ല നിങ്ങളോട് ഇന്ന് പകൽ ഞാൻ ഈ വാക്കു പറയുന്നത്. ഇന്ന് പകൽ ഞാൻ നിങ്ങളെ ഈ വചനത്തിൽ ഉറപ്പിക്കുന്നത് എനിക്ക് ധൈര്യത്തോടെ പറയാൻ കഴിയും. അത്രയ്ക്ക് ഞാൻ എൻ്റെ കർത്താവിനെ അറിഞ്ഞതാണ്, അത്രയ്ക്ക് എൻ്റെ കർത്താവിനെ രുചിച്ചതാണ്. ഓരോ മണിക്കൂറും ഞാൻ രുചിച്ചറിയുന്നവനാണ്. പ്രതീക്ഷ വെച്ചവരൊക്കെ മാറി നിന്നപ്പോൾ, കൂട്ടുകാരൊക്കെ ഇട്ടിട്ട് പോയപ്പോൾ, പലരുമൊക്കെ മാറി നിന്ന് കമൻറ്റുകൾ പാസ്സാക്കുമ്പോൾ, അവിടെയൊന്നും തകർന്നു പോകാതെ സ്നേഹത്തോടും മാറോടും ചേർത്ത് പിടിക്കുന്ന ഒരു നല്ല കർത്താവിനെ ഓരോ മണിക്കൂറും ഞാനും എൻ്റെ കുടുംബവും തിരിച്ചറിയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ യേശുവിനെ നിനക്ക് പ്രാപിക്കാൻ കഴിയൂ. നിന്റെ വീട്ടിൽ യേശു വരട്ടെ. ലാസറിൻ്റെ വീട്ടിൽ, മാർത്തയുടെയും മറിയയുടെയും വീട്ടിൽ യേശു വന്നപ്പോൾ ആ വീട് അനുഗ്രഹിക്കപ്പെട്ടതുപോലെ മരണം മാറി, ദുഃഖം മാറി, വിലാപം മാറി, നാറ്റം വെച്ച് ശരീരത്തിൽ അസ്ഥിയിൽ നിന്ന് മാംസം ഇളകിപ്പോയ ലാസറിനെ തിരികെ കൊടുത്ത, ജീവനോടെ കൊടുത്ത ദൈവം നിന്റെ വീട്ടിലുണ്ടെങ്കിൽ നിന്റെ വീട്ടിൽ കരിങ്കൊടി പൊങ്ങത്തില്ല, നിന്റെ തലമുറ തകർന്നു പോകത്തില്ല, നിന്റെ കുഞ്ഞ് പ്രായമായി നിന്റെ വീട്ടിൽ നിൽക്കത്തില്ല. എൻ്റെ ദൈവം വിശ്വസ്തനാ. നിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്താൻ എൻ്റെ ദൈവത്തിന് കഴിയും. യേശു വന്നാൽ, യേശു നിന്റെ വീട്ടിലുണ്ടായാൽ ഒരു ഉയർപ്പ് സംഭവിക്കും. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ നിന്റെ നിക്ഷേപം കർത്താവിൻ്റെ പാദപീഠത്തിൽ ഒഴിച്ചു പാത്രം ഉടച്ചെങ്കിൽ, മറിയെപ്പോലെ അവൻ്റെ പാദപീഠത്തിരുന്ന് പരിമള തൈലം ഒഴിച്ചതുപോലെ നിന്റെ കണ്ണുനീർ അവൻ്റെ പാദപീഠത്തിൽ നിന്ന് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ, നീ കരഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരിക്കൽ നീ ദൈവപാദപീഠത്തിൽ കരഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്ന് നിന്റെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്താൻ ലാസറിനെ തിരികെ കൊടുത്ത ദൈവം നിന്റെ നന്മ തിരികെ തരാൻ, നിന്റെ തലമുറയെ തിരികെ തരാൻ, നിന്റെ ജോലി തിരികെ തരാൻ, നിന്റെ സമാധാനം തിരികെ തരാൻ എൻ്റെ യേശു മതിയായവന. വിശ്വസിക്ക്, കണ്ണടയ്ക്ക്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, സ്വർഗീയ പിതാവേ, യേശുവുള്ള വീട് തകരത്തില്ല. യേശുവുള്ള വീട്ടിൽ മരണമില്ല. യേശുവുള്ള വീട്ടിൽ തലമുറ വഴിവിട്ടു പോകത്തില്ല. യേശുവുള്ള വീട്ടിൽ ദുഃഖം തളം കെട്ടി നിൽക്കുകയില്ല. അനുഭവത്തോടുകൂടെ അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു. ഈ വചനം കേട്ട പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽ ഈ വിഷയത്തിൽ ഒരു വിടുതൽ കൊടുക്കണേ. അവരുടെ വീട്ടിൽ, ജോലിയിൽ, ആരോഗ്യത്തിൽ, തലമുറയിൽ യേശുവിൻ്റെ സ്വാധീനം തിരിച്ചറിയുവാൻ കണ്ണു തുറക്കണേ, മാനിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാനിവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഈ മെസ്സേജ് ഇന്ന് നിങ്ങൾക്ക് അനുഗ്രഹമെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കും ഷെയർ ചെയ്യുക. കൂടാതെ ഈ ശുശ്രൂഷ മുടങ്ങാതെ എല്ലാ ദിവസവും പ്രഭാതത്തിൽ
6 മണിക്ക് നിങ്ങൾക്ക് ലഭിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് റേഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക. എല്ലാ ദിവസവും പ്രഭാത സന്ദേശം ലഭിക്കുന്നതാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുവാൻ വിളിക്കേണ്ട നമ്പർ 8590388859. വെബ്സൈറ്റ് graceradio.in. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ശത്രു വന്നാലും പാപമെന്നില്ലേ ശമിൽക്കില്ല. ബഹുമുഖം ശത്രു വന്നാലും പാപമെന്നില്ലേ ശമിൽക്കില്ല. സാത്താൻ എന്നും തോറ്റുമാറുമേ, യേശു രക്തം കൊണ്ടു ജയിക്കും. സാത്താൻ എന്നും തോറ്റുമാറുമേ, യേശു രക്തം കൊണ്ടു ജയിക്കും. ഭയപ്പെടില്ല ഞാൻ, ഭയപ്പെടില്ല ഒരു നാളും, ഭയപ്പെടില്ല. ജയം കൊള്ളുമേ ഞാൻ, ജയം കൊള്ളുമേ യേശു മൂലം ജയം കൊള്ളുമേ. ഭയപ്പെടില്ല ഞാൻ, ഭയപ്പെടില്ല ഒരു നാളും, ഭയപ്പെടില്ല. ജയം കൊള്ളുമേ ഞാൻ, ജയം കൊള്ളുമേ യേശു മൂലം ജയം കൊള്ളുമേ.